നവകേരള സൃഷ്ടി എന്ന് പറയുന്നത് ഇനി ആധ്യാത്മികതയിലൂടെ മാത്രമേ സാധ്യമാകൂ. ആ ഒരു സന്ദേശം കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിശ്വരക്ഷായാഗസമിതി. വിശ്വരക്ഷായാഗസമിതിയുടെ ചുമതലയും നടത്തിപ്പുമൊക്കെ ഉള്ള ശ്രീ വിജി തമ്പി സാർ എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം ഒരു യാഗത്തിന് വേദിയാവുകയാണ്, നവചണ്ഡികായാഗം എന്ന യാഗത്തിനായി. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ കർമാന്യൂസ് പ്രേക്ഷകർക്കായി അദ്ദേഹം പങ്കുവയ്ക്കും. വിശ്വരക്ഷായാഗസമിതി കേരളത്തിലെ 14 ജില്ലകളിലും ചണ്ഡികായാഗം സംഘടിപ്പിക്കുക. കഴിഞ്ഞ കുംഭമേള സമയത്ത് ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരും അഖാഡ സന്യാസിമാരും മണ്ഡലേശ്വരന്മാരും ശങ്കരാചാര്യന്മാരുൾപ്പെടെ അവരൊന്നിച്ചുകൂടി ആലോചിച്ച ഒരു കാര്യമാണ്. കാര്യം, ഭാരതത്തിനെ ഒരു നമ്മളൊരു വാസ്തു പുരുഷനായി സങ്കല്പിച്ചാൽ ഭാരതത്തിൻ്റെ മൂലാധാരം എന്ന് പറയുന്നത് കേരളമാണ്. കന്യാകുമാരി മുതൽ കൈലാസം വരെ നീണ്ടുകിടക്കുന്ന ആ ഭാരതത്തിൻ്റെ മൂലാധാരം കന്യാകുമാരിയും സഹസ്രതലപത്മെന്ന് പറയുന്നത് കൈലാസവുമാണ്. അപ്പോൾ കുണ്ടലിനി ശക്തി എപ്പോഴും മൂലാധാരത്തിലാണ് കുടികൊള്ളുന്നത്. എല്ലാ മനുഷ്യൻ്റെയും ശക്തി ചൈതന്യം എന്ന് പറയുന്നത് അവൻ്റെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തിയാണ്. ആ ശക്തിയെ ഉണർത്തി ഷഡാധാരങ്ങളിലൂടെ സഹസ്രതലപത്മത്തിലെത്തുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ സാധകനാകുന്നത്, സമാധിസ്ഥനാകുന്നത്, ഒരു വ്യക്തിയായി മാറുന്നത്. അപ്പോൾ അത് ഓരോ വ്യക്തിയിലുമുള്ള ആ പ്രത്യേകതയാണ്. ആ വ്യക്തിത്വം തന്നെയാണ് ആ ഭാരതമെന്ന ആ വാസ്തുപുരുഷനിലും കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് സന്യാസിമാർ ഇന്നത്തെ കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ പരിതാപകരമായ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഒരു ഹൈന്ദവ ജനതയുടെ ശക്തി ഉണർത്തണമെന്നും ചൈതന്യം ഉണർത്തണമെന്നും തീരുമാനിച്ചിട്ട് ആ ചുമതല കാഞ്ചി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി അവരെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഞങ്ങളുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നവചണ്ഡികായാഗം നടത്താനും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പദ്ധതിയുടെ പരിസമാപ്തിയായിട്ട് 2024 ഏപ്രിൽ മാസത്തിൽ സഹസ്രചണ്ഡികയായിട്ട് അത് തൃശ്ശൂരിൽ വടക്കുന്നാഥൻ്റെ മണ്ണിൽ വെച്ച് പൂർത്തിയാക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ആ സഹസ്രചണ്ഡികായാഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രഥമ വനിതയായ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും അഖാഡയിലെ മണ്ഡലേശ്വരന്മാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സഹസ്രചണ്ഡികയ്ക്ക്. അപ്പോൾ ഓരോ ജില്ലകളിലും അത് നവചണ്ഡികയായിട്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പൂർത്തിയാക്കുന്ന നവചണ്ഡികായാഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമാജത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയല്ല, ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ്, സമാജ നന്മയ്ക്ക് വേണ്ടിയാണ്, ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആചാര്യന്മാരല്ല ഇതിൽ പങ്കെടുക്കുന്നത്, ഭാരതത്തിലെ ശക്തിപീഠങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ സാധകരാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്. സാധാരണ അവർ ആ ശക്തിപീഠങ്ങൾ വിട്ട് പുറത്തു പോയി അവർ യാഗം ചെയ്യാറില്ല. ഈ ഒരു രോഗരക്ഷയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രം അവർ യാഗത്തിന് വേണ്ടി ഇവിടെ വരികയാണ്. ഉത്തർപ്രദേശിൽ നിന്നാണ് തിരുവനന്തപുരത്ത് വരുന്ന യാഗാചാര്യൻ വരുന്നത്. അദ്ദേഹം പാറ്റ്ന ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ക്രിമിനൽ ലോയർ കൂടിയാണ് സത്യേന്ദ്രകുമാർ സിൻഹ. അദ്ദേഹമാണ് തിരുവനന്തപുരത്തെ യാഗാചാര്യനെ എത്തുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും അതുപോലുള്ള പ്രാധാന്യമുള്ള ആൾക്കാരാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഒരു യാഗമല്ല. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇന്ന് അവരുടെ ഭരദേവതയും കുലദേവതയും നഷ്ടപ്പെട്ട അവസ്ഥയിലോ മറന്നുപോയ അവസ്ഥയിലോ ആണ് കഴിഞ്ഞു പോകുന്നത്. കാരണം പല കുടുംബങ്ങളും ആ കുടുംബങ്ങൾ വഴിപിരിഞ്ഞ് പല രീതിയിൽ പോയപ്പോൾ അവർ വെച്ച് ആരാധിച്ചിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളെ അവർ കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ ചോറ്റാനഗിരിയോ അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിക്കുകയും അതുപോലെ നാഗാരാധന നടത്തിക്കൊണ്ട് നാഗങ്ങളെയെല്ലാം ആഹ്വാനിച്ച് അവിടെ മണ്ണാറശാലയോ അല്ലെങ്കിൽ പാമ്പുമേക്കാടോ അങ്ങനെയുള്ള സ്ഥലത്ത് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ പല കുടുംബങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ ആ കുടുംബങ്ങളെല്ലാം ഈ ദോഷം ബാധിച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും ചെന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജ്യോത്സ്യനെ കാണുമ്പോൾ ആദ്യം ആ ജ്യോത്സ്യൻ അവരോട് പറയുക, തങ്ങൾക്ക് ഭരദേവതാ പ്രീതിയില്ല എന്നായിരിക്കും. കുലദേവതാ പ്രീതിയില്ല, പിതൃക്കളുടെ പ്രീതിയില്ല. ഇതിനെല്ലാം കാരണം ഈ ഒരു അവസ്ഥയാണ്. ഇത് മാറ്റാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു യാഗം സംഘടിപ്പിക്കുന്നത്. ഈ യാഗത്തിൻ്റെ പൂർണ്ണാഹുതി ദിവസം, മൂന്നാം ദിവസം, നമ്മുടെ ഭരദേവത അറിയാത്തവർക്കും കുലദേവത അറിയാത്തവർക്കും ചണ്ഡികാദേവിയെ ഭരദേവതാ സ്ഥാനത്ത് സ്ഥാപിക്കാം എന്ന് സന്യാസി ശ്രേഷ്ഠന്മാരും ദേവീ മഹാത്മ്യത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിൻ്റെ ഫലശ്രുതി എന്ന് പറഞ്ഞാൽ 11 അധ്യായത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ചണ്ഡികാദേവിയാണ് എന്തിനും പരിഹാരം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, സ്വരൂപേണ ചണ്ഡിക എന്നാണ്. ഈ ചണ്ഡികായാഗം എല്ലാ ദിവസവും നടക്കുന്ന സ്ഥലമാണ് മൂകാംബിക. മൂകാംബികയിൽ എല്ലാ ദിവസവും ചണ്ഡികാ ഹോമം നടക്കുന്നുണ്ട്. എത്രയോ വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ സാധാരണഗതിയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കാറില്ല. ഇത് വളരെ അപൂർവമായൊരു സംഭവമാണ്, വളരെ സാധന ആവശ്യമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാം ദിവസം പൂർണ്ണാഹുതി കഴിയുമ്പോൾ
ഈ ഭരദേവതയെ അറിയാത്തവർക്ക് വേണ്ടി ദേവി മഹാത്മ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശ്ലോകം. ഈ ഇതിൻ്റെ ഏറ്റവും വലിയ കാർമ്മികൻ, അതിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരത്തെ മേൽശാന്തിയാണ്. അദ്ദേഹം അഡ്വക്കേറ്റ് ത്രിവിക്രമുള്ള അടികൾ അദ്ദേഹം തന്നെ അത് മന്ത്രോപദേശമായിട്ട് നൽകും. അത് ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭരദേവതാ പ്രീതിയും കുലദേവതാ പ്രീതിയും തിരിച്ചു പിടിക്കാം. അതിനുവേണ്ടി കൂടിയാണ് യാഗം. അപ്പോൾ ഇതിന് എല്ലാ ആൾക്കാരും ഹൈന്ദവ സമാജത്തിലുള്ള ജാതി വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ അവധി സമയത്ത് കൂടുതൽ ഇത് വെച്ചിരിക്കുന്നത്. കുട്ടികളെയും എല്ലാ കുടുംബങ്ങളായിട്ടും ഇതിൽ പങ്കെടുക്കണം. ദേവിയുടെ അനുഗ്രഹം നേടണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ യോജിപ്പ്, ഹൈന്ദവ ആ ചൈതന്യം, ഹൈന്ദവ ശക്തി, ആ ക്ഷാത്രവീര്യം തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയാണ് യാഗം എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.